ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് മുടിയിലെ താരനകറ്റുവാനുള്ള ആയുർവേദ ചികിത്സാ രീതികളുമായിട്ടാണ്. തലയിലെ ത്വക്കിനെ ബാധിക്കുന്ന ഒരസുഖമാണ് താരൻ. ഇത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് വളരെ വേഗം പകരുന്നു. തലയിൽ ശക്തമായ ചൊറിച്ചിലും കുരുക്കൾ ഉണ്ടാവുകയും മുടി കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നതും താരൻ ഉള്ളവരിൽ കാണപ്പെടുന്ന ചില ലക്ഷണങ്ങളാണ്. വ്യക്തി ശുചിത്വം പാലിക്കണം. ചീർപ്പ്, തോർത്ത്, സൂപ്പ് എന്നിവ അവരവരുടേത് മാത്രമായി ഉപയോഗിക്കുകയും വേണം. എല്ലാ പ്രായക്കാരുടെയും പരാതിയാണ് താരൻ. താരൻ ഒരു പ്രശ്നമാണെങ്കിലും തലയിലെ ചൊറിച്ചിലും അസഹ്യമായി പൊടി പോലെ വീഴാൻ തുടങ്ങുമ്പോഴുമാണ് പ്രതിവിധി തേടി നെട്ടോട്ട് മൂടുക. ഈ ഫംഗസുകളെ തടയാൻ ചില കൃത്യമായ പ്രതിവിധികളും മുൻകരുതലുകളും ഉണ്ടെന്ന കാര്യം നാം പലപ്പോഴും ഓർക്കുന്നില്ലെന്ന് സാരം. ശരീരത്തിലെ മറ്റു ചില അസുഖങ്ങൾ കൊണ്ടും താരനുണ്ടാകാം. തടി കൂടിയവർ, ഹൃദ്രോഗികൾ, പ്രമേഹ രോഗികൾ, അപസ്മാര രോഗികൾ എന്നിവരിലും താരൻ കൂടുതലായി കാണപ്പെടുന്നു. വിറ്റാമിൻ കുറവ്, മദ്യപാനം, ബി കോംപ്ലക്സ് വിറ്റാമിനുകളായ ബയോട്ടിൻ, ആൻഡ്രോജനിക് ആസിഡ് എന്നിവയുടെ കുറവും താരന് കാരണമായെന്നു വരാം. പരിഹാര മാർഗങ്ങൾ. തലമുടിയിൽ എണ്ണ കൂടുതൽ ഉണ്ടെങ്കിൽ മുടി തഴച്ചു വളരുമെന്ന മിഥ്യാധാരണ മലയാളികൾക്കിടയിലുണ്ട്. എണ്ണ തേക്കുന്നത് തലമുടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുമെങ്കിലും ഏറെ നേരം എണ്ണ മുടിയിൽ തേച്ചു നിൽക്കുന്നത് താരൻ ഉണ്ടാക്കാൻ ഇടയാക്കും. എണ്ണ തേച്ചതിനു ശേഷം ചെറുപയർ പൊടിച്ചതോ താളിയോ തേച്ച് മുടി കഴുകുക. തണുത്ത കഞ്ഞിവെള്ളം ഉപയോഗിച്ച് മുടി കഴുകുന്നതും താരൻ അകറ്റാനും മുടിയിലെ എണ്ണമയം നീക്കാനും സഹായിക്കും. ചെറുനാരങ്ങ നീര് തൈരിൽ ചേർത്ത് തലയിൽ തേച്ചു പിടിപ്പിക്കുക. ശേഷം തല കഴുകി കളയുക. കറ്റാർവാഴയുടെ നീര്, ചുവന്നുള്ളി നീര്, ആഴിവേപ്പില ഇവ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി തലയിൽ തേക്കുക. ഒരു മണിക്കൂറിന് ശേഷം തല കഴുകുക. ഉണക്ക നെല്ലിക്കയും തുളസി ഇലയും ചേർത്തരച്ച് തലയിൽ തേച്ചു പിടിപ്പിക്കുക. ആഴിവേപ്പില കഞ്ഞിവെള്ളത്തിൽ അരച്ച് തലയിൽ തേച്ച് തലയോട്ടിയിൽ പിടിപ്പിക്കുക. ഇവ ഏതെങ്കിലും ഒരാഴ്ച ചെയ്താൽ താരൻ മുഴുവനായും നോക്കി കമന്റുകൾ രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അറിവുകൾ അപ്പോൾ നേടുന്നതിനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.